നമസ്തേ. മുംബൈ ഭീകരാക്രമണ പദ്ധതി പൊളിച്ച് NIA. നാൽപ്പതിലേറെ ഡ്രോണുകളും വിവിധ മാരകായുധങ്ങളും ഉപയോഗിച്ച് മുംബൈ മുഴുവൻ അപകടപ്പെടുത്താനുള്ള ഇന്ത്യൻ ഹമാസുകളുടെ മുംബൈ ആക്രമണ പദ്ധതി പൊളിച്ചെടുക്കി NIA മുംബൈ പോലീസും അടക്കമുള്ള ഏജൻസികൾ. ഇതിനെ തുടർന്ന് മുംബൈയിൽ നിന്ന് 53 കിലോമീറ്റർ വടക്കുള്ള പത്ക ഗ്രാമത്തിൽ നിന്ന് മുഖ്യപ്രതിയും IS മൊഡ്യൂളിന്റെ സ്വയം പ്രഖ്യാപിത തലവനുമായ സാക്കിബ് നാച്ചിനെ അറസ്റ്റ് ചെയ്തു. സ്ഫോടക വസ്തു നിർമ്മാണം, പരിശീലനം, പരീക്ഷണം എന്നിവയിൽ പങ്കുള്ള മകൻ ഷാമിലും അറസ്റ്റിലായി. നിരവധി ആയുധങ്ങൾ, 51 ഹമാസ് പതാകകൾ, 68 ലക്ഷം രൂപ, 38 മൊബൈലുകൾ, 3 ഹാർഡ് ഡിസ്കുകൾ എന്നിവ NIA പിടിച്ചെടുത്തു. സഹോദരങ്ങളായ റിസിൽ അബ്ദുൾ ലത്തീഫ്, റാഫിൽ നാച്ചൻ എന്നിവരും ഇതേ തുടർന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഭീകരാക്രമണ സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുംബൈയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഡ്രോണുകളും ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ ഉപയോഗിച്ച മാതൃകയിൽ പാരാഗ്ലൈഡറുകളും ആക്രമണത്തിൽ ഉപയോഗിക്കപ്പെടുമെന്ന വിവരവും ചോർന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കർശന നിരീക്ഷണവും സംശയമുള്ളവരെ പരിശോധിക്കുകയും ചെയ്തു വരികയായിരുന്നു. ബൃഹൻ മുംബൈ പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ ഭീകരവാദികൾ ആക്രമണം നടത്താനും VVIP കളെ ലക്ഷ്യം വെക്കാനും പൊതുജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാനും പൊതുമുതൽ നശിപ്പിക്കാനും ഡ്രോണുകൾ, റിമോട്ട് നിയന്ത്രിത മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ, പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടോറുകൾ, ഹാൻഡ് ഗ്ലൈഡറുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ മേൽപ്പറയപ്പെട്ട പരിധിയിൽ അവയുടെ പറക്കൽ നിശ്ചിതകാലത്തേക്ക് നിരോധിച്ചുകൊണ്ടുള്ള ബൃഹൻ മുംബൈ പോലീസ് കമ്മീഷണറേറ്റിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയതേ ഉള്ളൂ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്.